ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനത്തെ പാർട്ടിലാണ് എത്തിയിട്ടുള്ളത്. അഞ്ച് പാർട്ടുകളാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ടിൽ തിയറിറ്റിക്കലായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പാർട്ട് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വീഡിയോകളിൽ ഇലുസ്ട്രേഷൻസാണ് പ്രസൻ്റ് ചെയ്തിട്ടുള്ളത്. ഇലുസ്ട്രേഷനിലേക്ക് പോവാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ആശ ആൻഡ് കമ്പനി പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ December 31, 2017. ആശ ആൻഡ് കമ്പനിയുടെ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് തയ്യാറാക്കേണ്ടത്. ഡേറ്റ് December 31, 2017. ഇതിലും തന്നിട്ടുള്ളത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കാണ്. ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് ₹20,000. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 2,000. പാസ്ബുക്കിൽ ഇൻട്രസ്റ്റ് അവരെന്ത് ചെയ്തും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് പാസ്ബുക്കിൽ എപ്പോഴും ഡെബിറ്റാണ് ചെയ്യുക. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക്. നമുക്ക് വേണ്ടി ബാങ്ക് ₹200 പ്രീമിയം പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് $6,500. ചെക്ക് നമ്മൾ ക്രെഡിറ്റേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും അത് ബാങ്കിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് ക്ലിയേർഡ് ₹6,000. 6,000 രൂപയുടെ ചെക്ക് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, ഇതുവരെയും ആ ചെക്ക് അവിടെ കളക്ഷനായി എത്തിയിട്ടില്ല. റോങ്ലി ഡെബിറ്റഡ് ബൈ ബാങ്ക് ₹500. നമ്മളുടെ ട്രാൻസാക്ഷൻ അല്ല ഇത്, മറ്റാരുടെയോ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു ₹500 ബൈ മിസ്റ്റേക്ക് നമ്മളുടെ അക്കൗണ്ടിൽ അവർ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇലുസ്ട്രേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഓരോ പോയിന്റായി നമുക്ക് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റും തയ്യാറാക്കാം. ഫസ്റ്റ് പോയിന്റ്, ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് ₹20,000. ഓവർഡ്രാഫ്റ്റിലാണ് തുടങ്ങുന്നത്, അതുതന്നെ പാസ്ബുക്ക് ഓവർഡ്രാഫ്റ്റിലാണ് തുടങ്ങുന്നത്. നമ്മൾ അവസാനിക്കേണ്ടത് ക്യാഷ് ബുക്ക് ബാലൻസിലോ ക്യാഷ് ബുക്ക് ഓവർഡ്രാഫ്റ്റിലോ ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിക്കേണ്ടി വരിക. സ്റ്റാർട്ടിംഗ് ഫ്രം പാസ്ബുക്ക് ബാലൻസ് ദാറ്റ് ഈസ് ഓവർഡ്രാഫ്റ്റ് ആൻഡ് എൻഡ്സ് അറ്റ് ക്യാഷ് ബുക്ക് ബാലൻസ്. ചിത്രങ്ങൾ നോക്കുക, പാസ്ബുക്കിൽ നിന്ന് തുടങ്ങി ക്യാഷ് ബുക്കിലാണ് അവസാനിക്കേണ്ടത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നാമത്തെ എൻട്രി എഴുതാം. ഇതാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ് ഓഫ് ആശ ആൻഡ് കമ്പനി ആസ് ഓൺ December 31, 2017. സീരിയൽ നമ്പർ 1. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. ഓവർഡ്രാഫ്റ്റ് ആവുമ്പോൾ മൈനസിലാണ് എമൗണ്ട് എഴുതേണ്ടത്, ബാലൻസ് ആണെങ്കിൽ പ്ലസ്സിലാണ് എഴുതേണ്ടത്. എല്ലാ ഇലസ്ട്രേഷനിലും ഞാനിത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൈനസിൽ 20,000 എഴുതി. അടുത്ത പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ അവർ കൂട്ടി എഴുതാണ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് ആവുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ കുറക്കുകയാണ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പാസ്ബുക്കിൽ അവർ ₹2,000 എന്ത് ചെയ്തിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ അക്കൗണ്ടിൽ അവർ ₹2,000 ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ചിത്രങ്ങൾ നോക്കുക, പാസ്ബുക്കിൽ തുടങ്ങി ക്യാഷ് ബുക്കിലാണ് അവസാനിക്കേണ്ടത്. അപ്പോൾ ഈ 2,000 ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ 2,000 അവർ കുറച്ചെഴുതിയെന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ പാസ്ബുക്ക് താഴെയും ക്യാഷ് ബുക്ക് മുകളിലുമാണ്. പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് എത്തണമെങ്കിൽ ₹2,000 എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. ആഡ് ₹2,000 ടു ദ പാസ്ബുക്ക് ബാലൻസ് ടു റീച്ച് അറ്റ് ക്യാഷ് ബുക്ക് ബാലൻസ്. സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുമ്പോൾ 2,000 പ്ലസ് കോളത്തിൽ എഴുതണം. സെക്കൻഡ് പോയിന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് പ്ലസ് കോളത്തിൽ 2,000 എഴുതി. നെക്സ്റ്റ് പോയിന്റ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക് ₹200.
ബാങ്ക് നമുക്ക് വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം അടക്കുകയാണെങ്കിൽ ആ 200 രൂപ അവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും, കുറക്കും, ഡെബിറ്റ് ചെയ്യും എന്നർത്ഥം. പാസ്ബുക്കിൽ അവർ ഡെബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് നമ്മുടെ ബാലൻസിൽ നിന്ന് അവർ 200 കുറക്കും. ₹200 ഡിഡക്റ്റഡ് ഫ്രം പാസ്ബുക്ക് വെൻ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക്. ചിത്രങ്ങൾ നോക്കുക. പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്കാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള പോക്ക്. 200 രൂപ പാസ്ബുക്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ 200 രൂപ അവർ നമ്മുടെ അക്കൗണ്ടിൽ കുറക്കും. ക്യാഷ് ബുക്കിൽ അത് ഇതുവരെ നമ്മൾ എഴുതിയിട്ടില്ല. ചിത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പാസ്ബുക്ക് താഴെയും ക്യാഷ് ബുക്ക് മുകളിലുമാണ്. എന്ന് പറഞ്ഞാൽ പാസ്ബുക്ക് ബാലൻസ് കുറവും ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിൽ എത്തണമെങ്കിൽ 200 രൂപ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ₹200 ടു ദ പാസ്ബുക്ക് ബാലൻസ് ടു റീച്ച് അറ്റ് ക്യാഷ് ബുക്ക് ബാലൻസ്. സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി നോക്കാം. 3rd point ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് പ്ലസ് കോളത്തിൽ എമൗണ്ട് എഴുതണം. 4th point ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ₹6,500. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും അത് ബാങ്കിൽ എൻകാഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ 6,500 രൂപയുടെ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് ക്യാഷ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ ബാലൻസ്, ബാങ്ക് ബാലൻസ് നമ്മൾ 6,500 രൂപ കുറക്കും. കാരണം നമ്മളൊരു പേയ്മെൻറ്റ് നടത്തുകയാണ്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യും? കുറയും. ₹6,500 റെഡ്യൂസ്ഡ് ഇൻ ദ ക്യാഷ് ബുക്ക് വെൻ ദ ചെക്ക് ഈസ് ഇഷ്യൂഡ്. ചിത്രങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. പാസ്ബുക്കിൽ നിന്ന് തുടങ്ങി ക്യാഷ് ബുക്കിലാണ് അവസാനിക്കേണ്ടത്. 6,500 രൂപയുടെ പേയ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ബുക്കിൽ നമ്മൾ കുറച്ചിട്ടുണ്ട്. 6,500 രൂപ കുറച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചിത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ബാലൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കൂടുതലും ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവുമാണ്. പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 6,500 രൂപ മൈനസ് ചെയ്യണം. ലെസ് ₹6,500 ഫ്രം ദ പാസ്ബുക്ക് ബാലൻസ് ടു റീച്ച് അറ്റ് ക്യാഷ് ബുക്ക് ബാലൻസ്. സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി നോക്കാം. മൈനസ് കോളത്തിലാണ് 6,500 എഴുതേണ്ടത്. 4th point ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ₹6,500. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് ക്ലിയേർഡ് അടുത്ത പോയിന്റാണ്. 6,000 രൂപയുടെ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ ഇതുവരെയും അതിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ അവർ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, കൂട്ടി എഴുതിയിട്ടില്ല. ഈ ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ നമ്മൾ 6,000 എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് നമ്മൾ കൂട്ടി എഴുതിയിട്ടുണ്ട്. വി ആർ ഡെപ്പോസിറ്റിംഗ് ചെക്ക്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്താലും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താലും ക്യാഷ് ബുക്കിൽ ബാങ്ക് ബാലൻസ് കൂടും. 6,000 ആഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് വെൻ ചെക്ക് ഈസ് ഡെപ്പോസിറ്റഡ്. ചിത്രങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. പാസ്ബുക്കിൽ നിന്ന് തുടങ്ങി ക്യാഷ് ബുക്കിലെത്തണം. 6,000 രൂപയുടെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് നമ്മൾ കൂട്ടി എഴുതി, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടി. പാസ്ബുക്കിലെ ബാലൻസ് കൂടിയിട്ടില്ല, കാരണം 6,000 രൂപയുടെ ചെക്കിൻ്റെ കളക്ഷൻ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സ്റ്റേറ്റ്മെൻറ്റിൽ പാസ്ബുക്കിൽ നിന്ന് എവിടെ എത്തണം? ക്യാഷ് ബുക്കിലെത്തണം. അങ്ങനെയാണെങ്കിൽ 6,000 എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ആഡ് ₹6,000 ടു പാസ്ബുക്ക് ബാലൻസ് ടു റീച്ച് അറ്റ് ക്യാഷ് ബുക്ക് ബാലൻസ്. സ്റ്റേറ്റ്മെൻറ്റിൽ 5th point ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് ക്ലിയേർഡ് 6,000. 6th point റോങ്ലി ഡെബിറ്റഡ് ബൈ ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ല, മറ്റേതോ അക്കൗണ്ടിൽ എഴുതേണ്ട ഒരു 500 രൂപ ബാങ്ക് സ്റ്റാഫ് അല്ലെങ്കിൽ ബാങ്കിലെ ക്ലറിക്കൽ സ്റ്റാഫ് ബൈ മിസ്റ്റേക്ക് നമ്മളുടെ അക്കൗണ്ടിൽ അവർ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. 500 രൂപ അവർ നമ്മളെ അക്കൗണ്ടിൽ കുറച്ചിട്ടുണ്ട്. ₹500 ഡിഡക്റ്റഡ് ഫ്രം ദ പാസ്ബുക്ക് ബൈ മിസ്റ്റേക്ക്.
പാസ്ബുക്കിൽ നിന്ന് തുടങ്ങി ക്യാഷ് ബുക്കിലാണ് സ്റ്റേറ്റ്മെൻറ് അവസാനിപ്പിക്കേണ്ടത്. 500 രൂപ ബൈ മിസ്റ്റേക്ക് ആണെങ്കിലും ശരി പാസ്ബുക്കിൽ അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് കുറവും ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലുമാണ്. പാസ്ബുക്കിൽ നിന്ന് ക്യാഷ് ബുക്കിൽ എത്തണമെങ്കിൽ 500 എന്ത് ചെയ്യണം, കൂട്ടി എഴുതണം. ആഡ് ₹500 ടു ദ പാസ്ബുക്ക് ബാലൻസ് ടു റീച്ച് അറ്റ് ക്യാഷ് ബുക്ക് ബാലൻസ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 6th point, റോങ്ലി ഡെബിറ്റഡ് ബൈ ദ ബാങ്ക്, 500 പ്ലസ് കോളത്തിൽ എഴുതി. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓവർഡ്രാഫ്റ്റ് വെച്ച് നമ്മൾ പാസ്ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് വെച്ച് തുടങ്ങി ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ചെയ്യാൻ പോവാം. ഇതിൽ മൈനസ് കോളത്തിലാണ് എമൗണ്ട് കൂടുതൽ, 26,500. ആ 26,500 രണ്ട് എമൗണ്ട് കോളത്തിലും എഴുതണം. ഇനി ബാലൻസ് എഴുതുമ്പോൾ 26,500 നിന്ന് ഈ എമൗണ്ടുകൾ പ്ലസ് കോളത്തിലെ എമൗണ്ടുകളെല്ലാം മൈനസ് ചെയ്യുമ്പോൾ 17,800 കിട്ടും. ഇത് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. നമ്മൾ തുടങ്ങിയത് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്കിൽ തുടങ്ങി ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കിൽ അവസാനിച്ചു. ഇനി ചില പ്രോബ്ലത്തിൽ ഓവർഡ്രാഫ്റ്റിൽ തുടങ്ങും, ബാലൻസ് ചെയ്യുന്ന സമയത്തും മൈനസ് കോളത്തിൽ തന്നെ ബാലൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് എഴുതേണ്ടത്. ഈ ഇലുസ്ട്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ടോപ്പിക്കും ഈ പാർട്ടോടുകൂടി അവസാനിച്ചു.